ഇലുമിനാറ്റി 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 കഴിഞ്ഞ ദിവസം 16 ബാർസ് ഓഫ് ബീറ്റ് എന്ന് പറയുന്ന ഒരു ട്രാക്ക് ചെയ്തിരുന്നു. നിങ്ങൾ അതിന്റെ വിഷ്വൽസും അതുപോലെ തന്നെ അതിന്റെ പോസ്റ്ററും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മിനിയാന്നാണ് അതിന്റെ പോസ്റ്റർ 16 ബാർസ് റിലീസ് ചെയ്തത്. ആ പോസ്റ്ററിൽ ഓഫ് ബീറ്റ് എന്നൊരു ഹിന്ദി ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കണ്ണുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇലുമിനാറ്റിയുടെ സിമ്പൽ എങ്ങനെയാണ്, ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു കണ്ണ് വരുന്നതാണ് ഇലുമിനാറ്റിയുടെ എംബ്ലം എന്നുള്ളത്. സോ ഈ ഒരു പോസ്റ്ററിൽ അങ്ങനെ ഒരു കണ്ണൊളിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഒരു സാധാ ഒരു പോസ്റ്റർ ആവുമെന്ന് വിചാരിച്ചു. ഇന്നലെ ആ ട്രാക്ക് റിലീസായപ്പോൾ അതിൽ ആ സെയിം പോസ്റ്ററിലുള്ള സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെയുള്ളത് ഒരു ലിറിക്കൽ വീഡിയോ ആയിരുന്നു. ലിറിക്കൽ വീഡിയോ ആണെങ്കിൽ പോലും അതിൽ എന്താ പറയുക, ഒരു ഒരു കണ്ണ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിഡൻ ട്രയാങ്കിളും അതിനകത്തുണ്ട്. ഒരു എന്താ പറയുക, ഇങ്ങനെ ജിഗിൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു മൂമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ. ആക്ച്വലി ഇത് ഒരു ഡിസ്സാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയണതിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ 16 ബാർസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ദുബോയ് ഗോസ്റ്റിനെ ഡിസ് ചെയ്തിട്ടുള്ള ട്രാക്കിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ലൂസിഫർ. ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഓഫ് ബീറ്റ്. ആ ഓഫ് ബീറ്റിൻ്റെ അകത്തുള്ളത് ട്രയാങ്കിളിലുള്ള ഒരു കണ്ണ്. സോ ഇലുമിനാറ്റി കൺഫേംഡ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ട് അവിടെ ഡൽഹിയിലുള്ള 16 ബാർസ് ഇവിടെ വന്നിട്ട് റാപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് നോക്ക്. 16 ബാർസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യും, നന്നായിട്ട് എന്താ പറയുക മെലഡിയും ചെയ്യും, അതുപോലെ തന്നെ നല്ല അഗ്രസീവായിട്ടും റാപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. എന്തിന് ഡൽഹിയിൽ നിന്നും, അതും ഹിപ്പ് ഹോപ്പിന് അത്രയും വളർച്ച കിട്ടുന്ന ഡൽഹിയിൽ നിന്നും കേരളത്തിൽ വന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ ഈ ഒരു ഓഫ് ബീറ്റിൻ്റെ കാര്യം, മലയാളത്തിൽ ഓഫ് ബീറ്റ് ചെയ്യണത് അച്ചായൻ മാത്രമാണ്. വേറെ ആരും ഓഫ് ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ അത്ര വലിയ വിജയമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നല്ലൊരു ഓഫ് ബീറ്റ് നമുക്ക് കേൾക്കാൻ സുഖമുള്ളൊരു ഓഫ് ബീറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല. സോ എന്തിന് 16 ബാർസ് ഈ ഒരു ഡിസ് ഓഫ് ബീറ്റിൽ ചെയ്തു ഇലുമിനാറ്റി? ഇങ്ങനെ എത്ര വീഡിയോസാണല്ലേ യൂട്യൂബിലുള്ളത്, ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ട്. ഇപ്പോൾ വിജയിനെയും മോഹൻലാലിനെയും പൃഥ്വിരാജിനെ എല്ലാവരെയും ഇലുമിനാറ്റി ആക്കിയിട്ട്. ഇത് ഇലുമിനാറ്റി ഒന്നാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പ്രൗഡ് മൊമെൻറ്റിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് MZ, ഒരു മലപ്പുറം സ്വദേശിയാണ്. ഇംഗ്ലീഷിലാണ് ആൾ റാപ്പ് ചെയ്യൽ. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളതാണ്. എന്താ പറയുക, ഒരു അടിപൊളി അപ്കമ്മിങ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ട്രാക്ക് കേട്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു ട്രാക്കിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. When now I'm saying is my be confusing you, when now I'm saying you my mistrust in you, now you my feel that I don't trust in you, now I'm just writing my words, it's my feeling that heals me, come closer and feel me, I know you lost me so much, cares me so much, press me so much, yeah. ഓഫ് ബീറ്റ് എന്താണ് ഓഫ് ബീറ്റ്? നമുക്ക് അധികം കേട്ട് പരിചയമില്ലാത്തൊരു കാര്യമാണ് ഈ ഓഫ് ബീറ്റ് എന്നുള്ളത്. നമുക്ക് എപ്പോഴും മ്യൂസിക്കിനോട്, ആ ഒരു മ്യൂസിക്കിൻ്റെ താളത്തിൽ പോകുന്ന റാപ്പുകൾ അല്ലെങ്കിൽ സോങ്സൊക്കെയാണ് നമുക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ബീറ്റിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചിട്ട് പോണ ആ ഒരു ഇത് കേട്ടാൽ നമ്മൾ പറയും ഇവനെന്തേ കാട്ടുന്നു, ബീറ്റ് ഒരു വഴിക്കാണല്ലോ, റാപ്പ് ഒരു വഴിക്കാണല്ലോ എന്നുള്ള കാര്യം നമ്മൾ പറയും. ഹിപ്പ് ഹോപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയെന്നുണ്ടെങ്കിൽ സിംഗ് സോങ് ഫ്ലോ. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ, കേരള ഹിപ്പ് ഹോപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ GWS സിംഗ് സോങ് ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലി നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രേക്കൊക്കെ ഒരു സിംഗ് സോങ് ഫ്ലോയിൽ വരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പോസ് ഫ്ലോ, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള കളിമാറി എന്ന് പറയുന്ന ട്രാക്ക്, കളി മാറി, കഥ മാറി, അങ്ങനെ പോസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫ്ലോ ആണ് പോസ് ഫ്ലോ. അത് നൊമാഡിക് വോയിസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഫ്ലോ ആണ് സെൻറ്റൻസ് ഫ്ലോ. സെൻറ്റൻസ് ഫ്ലോ കേരള ഹിപ്പ് ഹോപ്പിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു തിരുമാലി അതുപോലെ തന്നെ ABI ഇവരൊക്കെ സെൻറ്റൻസ് ഫ്ലോ ആണ്. ഇനി മറ്റൊരു ഫ്ലോ ആണ് സ്പീഡ് റാപ്പ്. സ്പീഡ് റാപ്പ് ഞാൻ നിങ്ങൾക്ക് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എമിനം ആ ഒരൊറ്റ വാക്ക് മതി സ്പീഡ് റാപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള ഇനിയും ഒരുപാടുണ്ട്. ഹാങ് ഫ്ലോ ഉണ്ട്, ഏലിംഗ് ഫ്ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫ്ലോസ് വരുന്നുണ്ട്. അതുപോലത്തെ ഒരു ഫ്ലോ ആണ് ഓഫ് ബീറ്റ് ഫ്ലോ. സോ ഈ ഓഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറയുന്നുണ്ടെങ്കിൽ ബീറ്റിൻ്റെ ടെമ്പോയും പിന്നെ റാപ്പുമായിട്ടൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ബീറ്റും റാപ്പും തമ്മിൽ, ബീറ്റും ഫ്ലോയും തമ്മിൽ അതിൻ്റെ മീറ്റർ സ്പ്ലിറ്റ് ആവും. എന്ന് വെച്ചാൽ ബീറ്റ് ഇപ്പോൾ ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാപ്പ് ഈ ലെവലിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ബീറ്റ് ഒരു മീറ്ററിലുണ്ടാവും, അതുപോലെ തന്നെ ഫ്ലോ മറ്റൊരു മീറ്ററിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവും. ഒരിക്കലും എന്താ പറയുക, നമ്മൾ താളമില്ലാത്ത രീതിയിൽ എന്തോ വിളിച്ച് പറയുന്ന പോലെയുള്ള ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് കേൾക്കുന്നവർക്ക് ഒരു ഓഫ് ബീറ്റ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഈ ഒരു 16 ബാർസിൻ്റെ ഓഫ് ബീറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രാക്ക് കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കല്ലുകടി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ബീറ്റിൽ നിന്ന് ഈ റാപ്പ്
ഓഫായിരിക്കും, പക്ഷേ ആ റാപ്പ് കറക്റ്റ് മീറ്ററിലായിരിക്കും, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മീറ്ററിലാവും ആ ഒരു റാപ്പ് പോവുക. ഇതാണ് ഓഫ് ബീറ്റ്. ഓഫ് ബീറ്റ് ഇൻ്റർനാഷണലിയും ഒരുപാട് ആർട്ടിസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും ഓഫ് ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അറിവിൽ അച്ചായൻ നല്ലൊരു ഓഫ് ബീറ്റ് റാപ്പറാണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ മോരും വെള്ളം, റീസെൻ്റ്ലി നൊമാഡിക് വോയ്സ് തിരുമാലി എ ബി ആയി പിന്നെ അച്ചായനൊക്കെ ചെയ്തിട്ടുള്ള मोरे मतलब तेरे अच्छाइन चेदे दे ऑफ बीट रैप पर. मेरा नाम सोला बार से बेटा, तू मेरे बारे में नहीं जानता बेटा, तेरे बारे में मैं सब जानता हूँ, तू कौन है कहाँ से आ गया तेरी औकात है बेटा, पर मैं तेरी तरह दोगला नहीं जो अपने मतलब के लिए अपने भाई के पीठ पीछे खंजर खोप तू बेटा, पैसा दौलत शोहरत सब यहीं रह जाएगा बेटा, या तो तू मिट्टी में मिल जाएगा या जल के राख हो जाएगा बेटा, मेरी बात सुन तू कान खोल के, जो मैं तुझसे कहना चाहता अपने गोबर से दिमाग में भर ले इस बात को कि तू कुछ नहीं. मूविंग ऑन, കഴിഞ്ഞ ദിവസം നമ്മുടെ ഫെജു കരയുന്നത് എന്തിനാ എന്നുള്ള ആ ഒരു ട്രാക്ക് റിലീസ് ചെയ്തു. നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, കരയുന്നത് എന്തിനാ ഒരു ഡിസ്സാണോ, അതിലെ ഒന്ന് രണ്ട് ലൈനും പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് റാപ്പിലൊരു ഇൻട്രോ പോലെ ആ ഒരു ട്രാക്ക് കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു ഹിൻ്റാണ് എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഒരു അടിപൊളി ട്രാക്കാണ്, അത്രയും ഇഷ്ടപ്പെട്ടു പോയി. ഇതിൽ എന്താ പറയുക, നമ്മുടെ ഫെജു യൂഷ്വലി ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ്, ഫെജുവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും ഒരേപോലത്തെ മ്യൂസിക് ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു പേരുദോഷം ഫെജോയ്ക്കുണ്ട്. അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് നല്ല അടിപൊളി ഒരു വൈബ് തരുന്ന ഒരു ട്രാക്കാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക. ഇന്നത്തെ സോങ് ഓഫ് ദി ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരിക്കലും മലയാളം റാപ്പല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ തൊട്ട് കിടക്കുന്ന അറബിക്കടലിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു റാപ്പാണ്. ആക്ച്വലി ഇത് ലക്ഷദ്വീപിൽ നിന്നുള്ള ആദ്യത്തെ റാപ്പ് സോങ്ങാണ്, അവരുടെ നേറ്റീവ് ലാംഗ്വേജിലുള്ള ആദ്യത്തെ റാപ്പാണ്. എന്താ പറയുക, ഒരു തുടക്കമാണ്. എന്തായാലും ഞാൻ ട്രാക്ക് ഇതിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കയറി കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യും. കോവിഡ് കാരണം കാലം തിരിഞ്ഞു മുറ്റത്തിൽ നിന്നിന വലവിട്ട മീനിന ചുട്ടു ഫരിച്ചതും കല്ലിച്ച് ശല്യ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. എന്തായാലും 16 ബാസ് ഒരു ഇലുമിനാറ്റിയോ ഇലുമിനാൻഡിയോ ഒന്നുമല്ല, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, അത് നിങ്ങൾക്കും അറിയാം, അത് വേറെ വിഷയം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കടന്നവരെ, പീസ് ഔട്ട്.